ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്. സച്ചിൻ പൈലറ്റിനെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കാൻ തോന്നിട്ട് ദിവസം കുറച്ചായി. മനഃപൂർവ്വമായിട്ട് വേണ്ടെന്ന് വെച്ചാൽ സച്ചിൻ പൈലറ്റിൻ്റെ കൊട്ടാര വിപ്ലവം എവിടം വരെ പോകും എന്നറിയാൻ വേണ്ടി കാത്തിരുന്നതാണ്. ഏതായാലും സച്ചിൻ പൈലറ്റിന് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഏതാനും MLA മാരെ അടർത്തിയെടുത്തുകൊണ്ട് ഡൽഹി വരെ പോയി, അവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഏതാണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹത്തെ അൺഅറ്റാച്ച്ഡ് ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുമായ ഏതാനും MLA മാരെയും നിയമസഭയിൽ നിന്ന് അയോഗ്യരാക്കാനുള്ള നടപടികളുമായിട്ട് രാജസ്ഥാനിലെ സ്പീക്കർ മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില വ്യവഹാരങ്ങൾ അവിടെ ഹൈക്കോടതിയിലും പരിഗണനയിലിരിക്കുന്നു. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അതുപോലെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഞാനിപ്പോൾ BJPയിലേക്ക് പോകില്ല എന്ന് പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാരനായി തുടരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വെറുതെ കോൺഗ്രസ്സുകാരനായിട്ട് തുടരാൻ കഴിയുകയില്ല, താങ്കൾ ചെയ്തതിന് തെറ്റ് തിരുത്തിയാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും മസിൽ പിടിച്ച് നിൽക്കുകയാണ്. സത്യത്തിൽ ഈ സച്ചിൻ പൈലറ്റിന് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചാൽ, സച്ചിൻ പൈലറ്റ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനായിട്ട് ജനിച്ച ആളാണ് എന്നല്ലാതെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റു രീതിയിലുള്ള പ്രവർത്തനം പരിചയം കുറവാണ്. അദ്ദേഹം ഒരു വിദ്യാർത്ഥി നേതാവായിട്ടോ യുവജന നേതാവായിട്ടോ വന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് രാജേഷ് പൈലറ്റ് കോൺഗ്രസിൻ്റെ രാജസ്ഥാനിലെ എണ്ണപ്പെട്ട ഒരു നേതാവായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, ഒരിക്കൽ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുള്ള ആളാണ്. ഒരപകടത്തിൽപ്പെട്ട് ഈ രാജേഷ് പൈലറ്റ് മരിച്ചപ്പോഴാണ് അന്ന് പെൻസിൽവാനിയയിൽ പഠിക്കാൻ പോരുന്ന സച്ചിൻ പൈലറ്റ് രാജ്യത്ത് തിരിച്ചു വരികയും അന്ന് ഈ കോൺഗ്രസിൽ കൂടി ഒരു ഭാഗ്യപരീക്ഷണം നടത്തുകയും ചെയ്തു. അദ്ദേഹം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2004 പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു, ജയിച്ചു. ജയിച്ചു എന്ന് മാത്രമല്ല, ആ പാർലമെൻറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു സച്ചിൻ പൈലറ്റ്. പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രി 2009 അദ്ദേഹം ജയിച്ചു. 2014 തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ എല്ലാ സീറ്റും കോൺഗ്രസ് തോറ്റപ്പോൾ അദ്ദേഹം തോറ്റു. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. അതിനുമുമ്പ് തന്നെ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രദേശ് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു, ജയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചു. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല, അന്ന് അദ്ദേഹത്തിന് 40 വയസ്സേ ഉള്ളൂ, ഇപ്പോൾ 42. 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ രാജസ്ഥാൻ പോലെ വലിയൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കാം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് തടപ്പുള്ള കാര്യമല്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ ഒരുപാടുണ്ട് കോൺഗ്രസ്സിൽ. നേതാക്കന്മാർക്ക് യാതൊരു ക്ഷാമമില്ലാത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാജസ്ഥാനിലും അതുപോലെ തന്നെയാണ്. അതുമാത്രമല്ല, ഈ എല്ലാ അഭ്യാസങ്ങളും പയറ്റി തെളിഞ്ഞ ഒരാളാണ് മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ട്, അവിടുത്തെ ഒരു കരുണാകരനാണ്. അദ്ദേഹത്തെ വെട്ടിയിട്ട് മുഖ്യമന്ത്രി ആവാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അത് മധ്യപ്രദേശിലും ഇത് തന്നെ സംഭവിച്ചു. അവിടെ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യ തമ്മിലായിരുന്നു, ഇവിടെ അത് സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലായിരുന്നു. ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായി, അപ്പോൾ ഇദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കി. അത്ര ഒരു മര്യാദ കമൽനാഥ് കാണിച്ചില്ല, കാണിച്ചെങ്കിൽ അവിടെ പിളർപ്പുണ്ടാവില്ല. ഏതായാലും ഇദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രിയാക്കാനായിട്ട് ഗെഹ്ലോട്ട് മര്യാദ കാണിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമില്ല. അപ്പോൾ ഒരു സമയത്ത് രണ്ട് പദവിയാണ്, PCC പ്രസിഡൻ്റുമാണ്, ഉപമുഖ്യമന്ത്രിയുമാണ്. അങ്ങനെ രണ്ട് പദവി ഒരുമിച്ച് വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉടനെ മുഖ്യമന്ത്രിയാവണം, എനിക്കിപ്പോൾ മുഖ്യമന്ത്രിയാവണം എന്നുള്ളതാണ് സച്ചിൻ പൈലറ്റിൻ്റെ ആവശ്യം. ഉടനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അദ്ദേഹം കുത്തി മരിക്കും എന്ന ഭീഷണിയുമായിട്ടാണ് ഡൽഹിക്ക് പോയത്. കുറേ MLA മാരെ അടർത്തിക്കൊണ്ടുപോയി. മാത്രമല്ല, ഇദ്ദേഹത്തിന് വേറൊരു മെച്ചമുണ്ട്, പുള്ളി ഗുജ്ജാർ സമുദായക്കാരനാണ്. ഗുജ്ജാർ സമുദായം അവിടുത്തെ ഒരു പ്രബല സമുദായമാണ്. ആ സമുദായത്തിൻ്റെ പിന്തുണ ഇദ്ദേഹത്തിനുണ്ട്. സമുദായക്കാരനെന്ന് മാത്രമല്ല, സമുദായ പിന്തുണയുള്ള ആളുമാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഫാറൂഖ് അബ്ദുള്ളയുടെ മകളാണ്, സാറ അബ്ദുള്ള. അങ്ങനെയും ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട്. സച്ചിൻ പൈലറ്റ് ഒരേ സമയത്ത് രാജേഷ് പൈലറ്റിൻ്റെ മകനുമാണ്, ഫാറൂഖ് അബ്ദുള്ളയുടെ മരുമകനുമാണ്. ഈ രണ്ട് പ്രബല രാഷ്ട്രീയ കുടുംബങ്ങളെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുമായിട്ട് വലിയ അടുപ്പമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതിപുരുഷനായിട്ടാണ് അദ്ദേഹം രാജസ്ഥാനിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് ഒരു പിടുത്തം പിടിക്കാമെന്ന് വിചാരിച്ചാൽ ഡൽഹിക്ക് പോയത്. പക്ഷേ പരിപാടി നടന്നില്ല. ഇതിനേക്കാളും വലിയ വിരുദ്ധനാണ് ഗെഹ്ലോട്ട്. ഭൂരിപക്ഷ MLA മാരെ അദ്ദേഹം ഉറപ്പിച്ച് നിർത്തി എന്ന് മാത്രമല്ല, CPMLA ഒരു MLA, മറ്റ് ചില പ്രാദേശിക കക്ഷികളും ഈ സ്വതന്ത്രന്മാരുമൊക്കെ ഗെഹ്ലോട്ടിനെ പിന്തുണച്ചു. CPMന് രണ്ട് MLA മാരല്ല, ഒരു MLA പൈലറ്റിനെ പിന്തുണക്കുന്നു, ഒരാൾ ഗെഹ്ലോട്ടിനെ പിന്തുണക്കുന്നു. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ചു. അതെന്തോ ആട്ടെ, ഏതായാലും
ഗെഹ്ലോട്ട് ബഹുഭൂരിപക്ഷ എം എൽ എ വരെ ഉറപ്പിച്ച് നിർത്തി. പൈലറ്റിന് വേറൊരു വലിയ ടാങ്ക് കൂടി ഉണ്ടായി, അത് ബി ജെ പിയുടെ സഹായത്തോടെ മുഖ്യമന്ത്രി ആക്കളെന്ന് വിചാരിച്ചാണ് ചാടിയത്. പക്ഷേ ബി ജെ പി അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കാൻ തയ്യാറല്ല. ജ്യോതിരാദിത്യ സിന്ധ്യയും പൈലറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം ഉണ്ടെങ്കിലും പുള്ളി അതിൽ നിർബന്ധം പിടിച്ചില്ല. കാരണം മുഖ്യമന്ത്രി ആവാൻ നടക്കില്ല, കാരണം അവിടെ ഓൾറെഡി ശിവരാജ് സിംഗ് ചൗഹാനുണ്ട്. ചൗഹാനെ മാറ്റിയിട്ട് ആരെങ്കിലും ഈ സിന്ധ്യയെ മുഖ്യമന്ത്രി ആക്കില്ല. അതുപോലെ തന്നെയാണ് ബി ജെ പിക്ക് വലിയ നേതൃനിരയുള്ള ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അവിടെ വസുന്ധര രാജ സിന്ധ്യ അടക്കമുള്ള ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഈ മന്ത്രിസഭ പോയിട്ട് വേണം അവർക്ക് മുഖ്യമന്ത്രി ആവാൻ. അപ്പോഴാണ് സച്ചിൻ പൈലറ്റ് വേണ്ട, ഞാൻ ഉടനെ മുഖ്യമന്ത്രി ആയിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല. വേറെ ആര് സംഭവിച്ചാലും ഈ വസുന്ധര രാജ സംഭവിക്കില്ല. കാരണം ഗെഹ്ലോട്ടിനെ താഴ്ത്തിറങ്ങിയാൽ അവർക്ക് മുഖ്യമന്ത്രി ആവണം. സച്ചിൻ പൈലറ്റിനാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് കുറഞ്ഞ ഒരു സ്ഥാനവും കൊണ്ടും അദ്ദേഹം തൃപ്തനാകുകയുമില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ കഥ പറഞ്ഞു തുടങ്ങിയ സ്ഥലത്തേക്ക് എൻ്റെ കാര്യങ്ങൾ എത്തുകയാണ്. അദ്ദേഹത്തെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കി, ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കി, എം എൽ എ സ്ഥാനവും പോകാവുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു. അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നിട്ടില്ല, അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് പോയിട്ടുമില്ല, കടിച്ചതുമില്ല, പിടിച്ചതുമില്ല, അതുമില്ല, ഇതുമില്ല, അമ്മയുടെ ദീക്ഷയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഇനി സച്ചിൻ പൈലറ്റിന് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ നമുക്കൊരു പ്രവചനവും നടത്താൻ സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹത്തിന് ഗുജ്ജാർ സമുദായത്തിൻ്റെ പിന്തുണയുണ്ട്. ഒരു പക്ഷേ ജോസ് കെ മാണിയെ യു ഡി എഫ് തിരിച്ചെടുത്ത പോലെ സച്ചിൻ പൈലറ്റിനെ കോൺഗ്രസ് തിരിച്ചെടുക്കും. ഇവർ തമ്മിൽ വലിയ സാദൃശ്യമുണ്ട്. ഈ ആക്രാന്ത രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് ജോസ് കെ മാണിയും അതുപോലെ സച്ചിൻ പൈലറ്റും. എന്ത് കിട്ടിയാലും മതിയാവുകയില്ല, ഇത് പോരാ, ഇത് കിട്ടുമ്പോൾ അത് വേണം, അത് കിട്ടുമ്പോൾ മറ്റത് വേണം, എന്ത് കിട്ടിയാലും ആക്രാന്തം തീരുകയുമില്ല. അപ്പോൾ ആക്രാന്ത രാഷ്ട്രീയത്തിന് കേരളത്തിൽ എന്ന പോലെ രാജസ്ഥാനിലും തിരിച്ചടി ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൊരു സന്തോഷ വർത്തമാനം. ഇത് എല്ലാ യുവ നേതാക്കൾക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ മുമ്പ് കളിച്ച ഒരാളാണ് ജഗൻമോഹൻ റെഡ്ഡി. അദ്ദേഹത്തിനും രാജശേഖർ റെഡ്ഡി മരിച്ചപ്പോൾ ഉടനെ മുഖ്യമന്ത്രി ആകണം എന്നുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. പിന്നെ അദ്ദേഹം ഒരുപാട് അഭ്യാസങ്ങളൊക്കെ നടത്തി, പാർട്ടി പുലർത്തി, പല പല കലാപരിപാടികൾ കഴിഞ്ഞ് അവസാനം 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ മാതൃക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആക്രാന്തത്തിൻ്റെ കാര്യത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയല്ല, ജോസ് കെ മാണിയാണ് സച്ചിൻ പൈലറ്റിൻ്റെ ഗുരു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് കേൾക്കുമ്പോൾ ജോസ് കെ മാണിയുടെ ആരാധകർക്ക് സ്വാഭാവികമായിട്ടും വിഷമം തോന്നും. പക്ഷേ സത്യം ഇതാണ്, സച്ചിൻ പൈലറ്റും ജോസ് കെ മാണിയും ഒരേ തൂവൽ പക്ഷികളാണ്. ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.